കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ അക്കൗണ്ട് ബാലൻസും മിനി സ്റ്റേറ്റ്മെൻറ്റും അറിയാൻ സാധിക്കുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അക്കൗണ്ട് ബാലൻസും സ്റ്റേറ്റ്മെൻറ്റും അറിയാനുള്ള മൊബൈൽ ആപ്പിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കാൻഡി ആപ്പ് മാത്രം ഉപയോഗിക്കുന്നവർക്ക് കാൻഡി ആപ്പ് ലോഗിൻ ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ബാലൻസ് അറിയുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാനറ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അതുപോലെ കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ കാൻഡി ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണുന്നത്. അതായത് കാൻഡി ആപ്പ് ലോഗിൻ ചെയ്യുന്നതിനുള്ള ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാസ്വേഡ് അടിച്ചോ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിന് താഴെയായിട്ട് വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബാലൻസും അവസാനത്തെ 5 ട്രാൻസാക്ഷൻസും, അതായത് നടത്തിയ 5 പണമിടപാടുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഏറ്റവും പുതിയ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ, സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ളത്. ഇനി നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് വന്നിട്ടില്ല. നിങ്ങൾ ഇതായി നോക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾ മുകളിലുള്ള 5 പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം, അതായത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരിക. താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ കാണാം. ഈ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ മൈ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് താഴെയായിട്ട് കാണാം. ഈ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് അവിടെ മൈ സർവീസ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓഫ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, അതായത് ക്വിക്ക് വ്യൂ ബാലൻസ് മിനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആയിരിക്കും. നിങ്ങളത് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ എം പിൻ ചോദിക്കുക, അതായത് നിങ്ങൾ മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന എം പിന്നാണ്. ഈ എം പിൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർഗട്ട് എം പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ എം പിൻ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ എം പിൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ആ എം പിൻ, നിങ്ങൾ 6 പിൻ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം ക്വിക്ക് വ്യൂ ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ബീൻ വ്യൂ ഇത് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണാം. നമുക്കിവിടെ ഓൺ ആയിട്ടുണ്ടെന്ന് കാണാം. ഇനി നമുക്ക് ബാക്ക് ബട്ടൺ എടുത്തിട്ട് ലോഗൗട്ട് ചെയ്യാം. ലോഗൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ നോക്കാം. ഞാനിവിടെ ലോഗൗട്ട് ചെയ്യുകയാണ്. ലോഗൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അവിടെ വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിളായി വന്നിട്ടുള്ളത് കാണാം. നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഓൺ ആയിട്ടുള്ളത് കാണാം. അവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് അക്കൗണ്ട് ബാലൻസ് നോക്കുമ്പോൾ നമുക്കവിടെ അക്കൗണ്ട് ബാലൻസും അവസാനത്തെ 5 ട്രാൻസാക്ഷൻസും കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.